നമസ്കാരം. തുടരെ തുടരെ ബലിദാനികളെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നു. അതായത് പ്രകോപനമൊന്നുമില്ല. പാർട്ടി സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കാനിരിക്കുന്നു. അപ്പോൾ പാർട്ടിയുടെ മുഴുവൻ ശ്രദ്ധയും സംസ്ഥാന സമ്മേളനത്തെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കണ്ണൂരിൻ്റെ മണ്ണിൽ ഒരു രക്തസാക്ഷി കൂടി യാതൊരു കാരണവുമില്ലാതെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഹരിദാസിനെ എന്തിനാണ് RSS-കാർ കൊന്നു തള്ളിയത്? ഇപ്പോൾ അവരുടെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. അത് CPM ഇപ്പോൾ പ്രതികളെ തീരുമാനിക്കേണ്ട, പോലീസ് തീരുമാനിച്ചോളൂ എന്നാണ്. രണ്ടു ദിവസം മുന്നേ വാർഡ് കൗൺസിലറായിട്ടുള്ള വിനേഷിന്റെ പ്രകോപന പ്രസംഗവും ഇതിന് പിന്നാലെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ആരാണ് കൊലപാതകം നടത്തിയെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അതിനിനി പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഏറ്റവും ഒടുവിലെടുത്ത് പരിശോധിച്ചാൽ 3 മാസത്തിനിടെ 3 അരിങ്കൊലകൾ. പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപ് ആയിക്കോട്ടെ, ഇടുക്കിയിലെ കോളേജിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള ധീരജ് ആയിക്കോട്ടെ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള ഹരിദാസിനെയും ഈ അരിങ്കൊല ചെയ്ത് തള്ളിയത് എന്തിനു വേണ്ടിയാണ്? RSS തുടർച്ചയായിട്ട് CPM-ന് നേരെ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. അതും കൊലപ്പെടുത്തിക്കൊണ്ട്. ഇത്തരം കൊലപാതകങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിലെ പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കാലത്തും തലകുനിച്ച് കറുത്ത ബാഡ്ജും ധരിച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയത്തില്ല, കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയത്തില്ല. അപ്പോഴും ഇതിനെ നയിക്കുന്നവർ പറയുന്നുണ്ട്, നിങ്ങൾ സംയമനം പാലിക്കണം, ഒരു കൊലപാതകത്തിന് മറുപടി മറു കൊലപാതകമല്ല. ഒരു വർഷത്തിനിടെ 10-ാമത്തെ തവണയോളമാണ് ഇത്തരത്തിൽ അരിങ്കൊല നടക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കൊല ചെയ്ത് തള്ളുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് പുറത്തിറങ്ങി നിന്ന് അന്തസ്സില്ലാതെ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല, ഇതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, പക്ഷേ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്ത് കസ്റ്റഡിയിലെടുത്തവരായിക്കോട്ടെ, അതായത് ഹരിദാസിന്റെ കൊലപാതകമല്ല, തൊട്ടു മുന്നേ നടന്ന കൊലപാതകങ്ങളെല്ലാം, എല്ലാത്തിലും രാഷ്ട്രീയം കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. CPM ആണ് അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൊന്നു തള്ളിയത് 10 പ്രവർത്തകരെയാണ്. എന്നിട്ടും ആ രാഷ്ട്രീയ പാർട്ടി സംയമനം പാലിക്കുകയാണ്. ഈ നാട്ടിലെ ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കാതെ വീണ്ടും ഒരു കൊലപാതകത്തിന് മറുകൊലപാതകം ചെയ്ത് മറ്റൊരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കണ്ട എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിക്കുന്നതും ഒരിക്കലും അവരുടെ വീക്ക്നെസ്സായി കാണരുത്, അല്ലെങ്കിൽ അവരുടെ കഴിവുകേടായി കാണരുത്. അവർക്ക് കഴിവില്ലാത്തവരാണ്, കൊന്നാൽ തിരിച്ചു കൊല്ലാൻ ശേഷിയില്ലാത്തവരാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സംയമനത്തിന്റെ അങ്ങേ അറ്റത്തെത്തിയിട്ടും പ്രകോപനം പാടില്ല എന്ന് നേതാക്കന്മാർ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു പ്രകോപനവുമില്ല. RSS കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് അനാവശ്യമായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് ആലപ്പുഴയിൽ SDP പ്രവർത്തകനായ ഷാനിനെ കൊന്നു തള്ളിയതായിക്കോട്ടെ, പെരിങ്ങരയിൽ കൊന്നു തള്ളിയതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ കണ്ണൂരിൽ ഹരിദാസിനെ കൊന്നു തള്ളിയതായിക്കോട്ടെ, ഒരു പ്രകോപനവുമില്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രകോപിപ്പിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾ സൃഷ്ടിച്ച് അവരെ വിമർശിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഒരുപക്ഷെ തലശ്ശേരിയിലേക്ക് പഴയ ചരിത്രം RSS നേതാക്കന്മാർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല, തലശ്ശേരിയിൽ മുൻപും ഇത്തരം ചരിത്രങ്ങളൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. അന്നൊക്കെ എന്തായിരുന്നു ഏറ്റവും ഒടുവിൽ RSS ചെയ്യേണ്ടി വന്നതെന്നുള്ളതും നേതാക്കന്മാർ മറന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സ്വപ്ന സുരേഷിന്റെ ഉൾപ്പെടെയുള്ള പല കേസുകളും BJP നിൽക്കുമ്പോൾ, RSS നിൽക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഇപ്പോൾ വീണ്ടും ഒരു കൊലപാതകം നടത്തിയിരിക്കുകയാണ്. പോരാത്തതിന് കണ്ണൂർ കേന്ദ്രീകരിച്ച് സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഹരിദാസിനെ കൊന്നു തള്ളിയത് ബാക്കിയുള്ള വിഷയങ്ങളിലെല്ലാം ശ്രദ്ധ മാറി ഇതിലേക്ക് വരണം, പ്രകോപനം സൃഷ്ടിക്കപ്പെടണം, ആ പരിപാടികൾ അലങ്കോലമാക്കണം എന്നുള്ള ഉദ്ദേശശുദ്ധിയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും നിരാകരിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള നെറുകേട് രാഷ്ട്രീയങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളവരായതുകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഇത്തരത്തിൽ വിമർശിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഹരിദാസിനെ പോലെ ജോലിയും കഴിഞ്ഞ് മടങ്ങി വരുന്ന ഒരു വ്യക്തിയെ ഒരു പ്രകോപനവുമില്ലാതെ പതുങ്ങിയിരുന്ന് വെട്ടിക്കൊല്ലുകയാണ്. ഇത് തന്നെയാണ് ആലപ്പുഴയിൽ ഷാനിനെ ചെയ്ത കാര്യവും. ഇത്തരത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ വളഞ്ഞിട്ട് വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം. ഒരു രാഷ്ട്രീയ സംഘടന അവരുടെ പ്രവർത്തകരെ ഒരു വർഷത്തോളം ഇങ്ങനെ കൊന്നു തള്ളുമ്പോൾ, അല്ലെങ്കിൽ അരിഞ്ഞു വീഴ്ത്തുമ്പോൾ, അവർ സംയമനം പാലിക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്, ഇവർ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്, ഇവർ കൊലക്കത്തി താഴെ വയ്ക്കണം, കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് CPM എന്നും 10 പേരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടാണ് ഈ വാചകം പിന്നെയും ആവർത്തിക്കുന്നതും. അതുകൊണ്ട് ഒരു കാലത്തും സംയമനത്തെ
കഴിവുകേടായി കാണരുതെന്നാണ് ആർ എസ് എസുകാരോട് പറയാനുള്ളത്. അവർ പ്രകോപിച്ച് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാ സി പി എമ്മുകാർ ഇത് ചെയ്യുന്നേ, അല്ലെങ്കിൽ സി പി എമ്മുകാർ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ്, കൊലക്കത്തി കയ്യിലെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും എല്ലാവരെയും ഒന്ന് സംയമനം പാലിപ്പിക്കാൻ ഒരുപക്ഷെ ഒരു സംവിധാനത്തിന് കഴിയാതെ വരും. വ്രണമേൽക്കുന്നവർ അല്ലെങ്കിൽ മുറിവേൽക്കുന്നവർ അവർ അപ്രതീക്ഷിതമായി എന്തെങ്കിലും പ്രകോപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വരുത്തി വയ്ക്കുന്ന വിനയാണ്. അല്ലാതെ ഒരു സംവിധാനത്തെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ മറ്റൊരു വേർഷനിലും കാണാൻ പറ്റത്തില്ല. ഈ നെറികെട്ട രാഷ്ട്രീയം ആർ എസ് എസ് സംസ്ഥാനത്ത് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുന്നു. കൊന്നുതള്ളി ഞങ്ങൾ യോദ്ധാക്കളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, ഞങ്ങൾക്ക് ചേരാത്ത, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ആശയത്തെ കൊന്നുതള്ളാമെന്ന് ആർ എസ് എസ് അംഗം കരുതിയാൽ ഇത് കേരളമാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആ നികൃഷ്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ നിഷ്ഠൂര പ്രവർത്തനങ്ങളൊന്നും കേരളത്തിൽ അരിയിട്ട് വാഴിക്കാമെന്ന് ആർ എസ് എസ് കരുതിയാൽ, ഇവിടത്തെ സി പി എം സംഘടനാ സംവിധാനം അത്ര മോശമാണെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ അതൊക്കെ ഒരുപക്ഷെ ഇത് ആസൂത്രണം ചെയ്യുന്ന നേതാക്കന്മാർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അതിനെ ഏറ്റുപാടി മാധ്യമങ്ങളിൽ വന്നിരുന്ന് നിങ്ങൾക്ക് കുറെ കവലപ്രസംഗം നടത്തണം, ഇത് മാത്രമാണ് ഉദ്ദേശശുദ്ധി. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ കാട്ടി വീണ്ടും വീണ്ടും പ്രകോപനം സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, ഇതിന് തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ കാൽച്ചുവട്ടിലെ മണ്ണില്ലാതെയാണ് ഈ പറയുന്ന സംഘടനകളൊക്കെ നിൽക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ബലിദാനികളെ സൃഷ്ടിച്ച് ഈ നാടിന്റെ മുന്നിൽ കവലപ്രസംഗം നടത്താം എന്നതിനപ്പുറം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി തിരിച്ചും അതുപോലെ പ്രതികരിച്ചു തുടങ്ങിയാൽ ഈ സംവിധാനത്തിൽ ചിലപ്പോൾ തറയെ നിൽക്കാൻ അവസരം കിട്ടിയെന്ന് വരില്ല എന്ന് ഇതിന് ആസൂത്രണം ചെയ്യുന്ന നേതാക്കന്മാരും നിർദ്ദേശം കൊടുക്കുന്നവരും ഓർത്തിരുന്നാൽ നന്നായിരിക്കും.